ഹായ് ഓൾ പ്ലസ് വൺ ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാൻകിംഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജിംനോസ്പേംസ് എന്താണ് എന്നുള്ളത് പഠിച്ചു അല്ലേ അതായത് ഓവിയോൾ ഓവറി വോൾ കൊണ്ട് ആവരണം ചെയ്ത് കാണില്ല എന്തിലെ ജിംനോസ്പേംസിൽ അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും എല്ലാം നമ്മൾ ജിംനോസ്പേമിനെ കുറിച്ച് പഠിച്ചു ഇനി നമുക്ക് അടുത്തൊരു പ്ലാൻ ആണ് ആൻജിയോസ്പേംസ് സോ ആൻജിയോസ്പേംസിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണ് അൺലൈക്ക് ദ ജിംനോസ്പേംസ് വെർ ദ ഓവ്യൂൾസ് ആർ നെയ്ക്കഡ് ഇൻ ദി ആൻജിയോസ്പേംസ് ഓർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദ പോളങ്കൻസ് ആൻഡ് ഓവ്യൂൾസ് ആർ ഡെവലപ്പഡ് ഇൻ സ്പെഷ്യലൈസഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഫ്ലവേഴ്സ് അതായത് ജിംനോസ്പേമിൽ നിന്നും ആൻജിയോസ്പേം പല കാര്യത്തിലും വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് അതായത് പോളൻ ഗ്രെയിൻസിലും ഓവ്യൂളുകളും പൂക്കളിലാണ് ഉണ്ടാകുന്നത് ഓക്കെ അതായത് ആൻജിയോസ്പേം ആൻജിയോസ്പേംസ് എന്ന പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസും ഓവ്യൂളുകളും എവിടെയാണ് ഉണ്ടാകുന്നത് പൂക്കളിലാണ് ഉണ്ടാകുന്നത് ദ നെക്സ്റ്റ് പോയിൻറ്റ് ഇൻ ആൻജിയോസ്പേംസ് ദ സീഡ്സ് ആർ എൻക്ലോസഡ് ഇൻ ഫ്രൂട്ട്സ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഈ ഒരു ആൻജിയോസ്പേംസിലെ വിത്തുകൾ എന്തിനുള്ളിലാണ് കാണപ്പെടുന്നത് ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത് ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ ജിംനോസ്പേമിൽ പഠിച്ചത് എന്താണ് നെയ്ക്കഡ് സീഡ്സായിട്ടാണ് കാണുന്നത് ബട്ട് ഇൻ ദ കേസ് ഓഫ് ആൻജിയോസ്പേംസ് ദ സീഡ്സ് ആർ എൻക്ലോസഡ് വിത്ത് ഇൻ ഡി ഫ്രൂട്ട്സ് അതായത് വിത്തുകൾ പഴങ്ങൾക്കുള്ളിലാണ് കാണപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് ആൻജിയോസ്പെംസ് ആർ ആൻഡ് എക്സെപ്ഷണലി ലാർജ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ഓക്കറിങ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റേറ്റ്സ് വളരെ വ്യത്യസ്തങ്ങളായ ആവാസ വ്യവസ്ഥകളിൽ കാണുന്ന വലിയ ഒരു കൂട്ടം സസ്യങ്ങളാണ് ഇവ അതായത് വ്യത്യസ്ത ആവാസ വ്യ വ്യവസ്ഥകളിലായിട്ട് വലിയൊരു കൂട്ടം സസ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്ത് സസ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത് ആൻജിയോസ്പേംസ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചു വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റിൽ കൂട്ടമായിട്ട് കാണുന്നതാണ് കാണുന്നതാണെന്ത് ആൻജിയോസ്പെംസ് ഇൻ സൈസ് ഫ്രം ദി സ്മോളസ്റ്റ് ഉൾഫിയ ടു ഓൾ ട്രീസ് ഓഫ് യു അതായത് ചെറിയ സസ്യമായ വോൾഫിയ ഏറ്റവും ചെറിയ സസ്യം ഏതാണ് വോൾഫിയ ഓക്കെ അത്തരത്തിലുള്ള വൂൾഫിയ മുതൽ യൂക്കാലിപ്റ്റസ് അതായത് നൂറ് മീറ്ററിന് മുകളിൽ വളരുന്ന മരങ്ങൾ അതാണെന്ത് യൂക്കാലിപ്റ്റസ് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള മരങ്ങൾ വരെ ഈ ഒരു ആൻജിയോസ്പ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ദ റേഞ്ച് ഇൻ സൈസ് ഫ്രം ദി സ്മോളസ്റ്റ് വോൾഫിയ റ്റു ഓൾ ട്രീസ് ഓഫ് യൂക്കാരിറ്റസ് അതായത് ഏറ്റവും ചെറിയ സസ്യമായ വോൾഫിയ മുതൽ ഏറ്റവും ടോളസ്റ്റ് ട്രീ ആയിട്ടുള്ള യൂക്കാരിറ്റസ് വരെയുള്ള പ്ലാന്റ്സ് ഏതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു ആൻജിയോസ്പെംസ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ എന്തൊക്കെയാണ് ഇവയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ആൻജിയോസ്പേംസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ദേ പ്രൊവൈഡ് അസ് വിത്ത് ഫുഡ് ഫോട്ടർ ഫ്യുവൽ മെഡിസിൻസ് ആൻഡ് സെവറൽ അതർ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് പ്രൊഡക്ട്സ് അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ആഹാരം അതുപോലെ തന്നെ ഫോട്ടർ കാലിത്തീറ്റ ഇന്ധനം ഔഷധങ്ങൾ എന്നിവ കൂടാതെ പല വ്യാവസായിക ആവശ്യങ്ങൾക്കും വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു ആൻജിയോസ്പേം നിന്ന് ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ആൻജിയോസ്പേംസിന്റെ പ്രത്യേകത ഈ ഒരു ഗ്രെയിൻസും ഒവ്യൂളും പൂക്കളിലാണ് ഉണ്ടാകുന്നത് ഓക്കെ പിന്നെ വിത്തുകൾ എന്തിൻ്റെ ഉള്ളിലാണ് ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലാണ് വിത്തുകൾ കാണപ്പെടുന്നത് വളരെ വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയിൽ കാണുന്ന ഇത്തരത്തിലുള്ള ആൻജിയോസ്പേംസില് ഏറ്റവും ചെറിയ പ്ലാന്റ്സ് ആയിട്ടുള്ള വൂൾഫിയ മുതൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള യൂക്കാലിപ്റ്റ യൂക്കാലിപ്റ്റസ് വരെയുള്ള മരങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ പിന്നെ അവ എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോഡർ അതായത് കാൽത്തീറ്റ പിന്നെ ഫ്യുവൽ ഇന്ധനം മെഡിസിൻസ് അതായത് ഔഷധങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഈ ഒരു ആൻജിയോസ്പേംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഈ ഒരു ആൻജിയോസ്പേംസിനെ രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ഡൈ കോട്ടിലിഡൻസ് ആൻഡ് മോണോ കോട്ടിലിഡൻസ് ഓക്കെ അതായത് ദ്വിബീജ പത്രസസ്യങ്ങൾ എന്നും ഏകബീജ പത്രസസ്യങ്ങൾ എന്നും ഇങ്ങനെയായിട്ട് ഈ ഒരു ആൻജിയോസ്പേമിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ദ്വിബീജ പത്രസസ്യങ്ങൾ എന്നുള്ളതും ഏകബീജ പത്രസസ്യങ്ങൾ എന്നുള്ളതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ആൻജിയോസ്പേംസ് ആർ ഡിവൈഡ് ഇൻറ്റു ടു ക്ലാസ്സസ് വിച്ചാർ ദൺ ഈസ് ഡൈകോട്ടിലിഡൻസ് ആൻഡ് സെക്കൻഡ് വൺ മോണോ കോട്ടിലിഡൻസ് അപ്പൊ എന്താണ് ഡൈക്കോട്ടിലിഡൻസ് മോണോക്കോട്ടിലിഡൻസ് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് മോണോകോട്ടിന്റെയും ഡൈക്കോട്ടിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ മോണോക്കോട്ടിന് ഒരു കോട്ടിലിഡൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ അപ്പൊ ഒരു കോട്ടിലിഡൻ ഉള്ളതാണ് എന്ത് മോണോകോട്ട് അപ്പൊ ഡൈക്കോട്ട് നോക്കുകയാണെങ്കിൽ എത്ര കോട്ടിലിഡൻ ഉണ്ടായിരിക്കും രണ്ട് ട്ടിലിഡൻ ഉണ്ടായിരിക്കും അതാണ് ഡൈക്കോട്ട് പിന്നെ ബാക്കിയുള്ളതുപോലെ തന്നെ എൻഡോസ്പോം ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ സീഡ് കോട്ട് എംബ്രിയോ ഒക്കെ ഈ മോണോകോട്ടിനും ഡൈക്കോട്ടിനും ഉണ്ടായിരിക്കും ഓക്കെ ഇനി മോണോകോട്ട് പ്ലാന്റ്സിന്റെ സവിശേഷതകൾ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറഞ്ഞതുപോലെ തന്നെ വൺ കോട്ടിലിഡൺ ഓക്കെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു കോട്ടിലിഡൻ ഉണ്ടായിരിക്കും പിന്നെ ഫ്ലോറൽ പാർട്സ് ഇൻ ട്രീസ് ദ നെക്സ്റ്റ് പാരലൽ ലീഫ് വെയിൻസ് അതായത് സമാന്തര സിരാ വിന്യാസമുള്ള ഇലകളായിരിക്കും മോണോകോഡ്സിന് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ മോണോകോഡ്സിൻ്റെ പ്രത്യേകത വൺ കോട്ടിലിടന്നായിരിക്കും പിന്നെ മൂന്ന് ഫ്ലോറൽ പാർട്സ് അതായത് ട്രൈമീറസ് ഫ്ലവേഴ്സ് ആയിരിക്കും ദെൻ പാരലൽ ലീഫ് വെയിൻസ് അതായത് സമാന്തര സിരാ വിന്യാസമുള്ള ഇലകളായിരിക്കും ദൻ പോളം ഗ്രെയിൻസ് ഹാസ് വൺ പോർ ഓർ ഫറോ അതായത് പോളം ഗ്രെയിൻസ് ഒരു പോർ മാത്രമായിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് വാസ്കുലർ ബണ്ടിൽസ് ത്രൂ ഔട്ട് സ്റ്റെംസ് ഗ്രൗണ്ട് ടിഷ്യൂ ഓക്കെ ദെൻ നെക്സ്റ്റ് ഡൈക്കോട്ട്സ് എന്തൊക്കെയാണ് ഡൈക്കോട്സ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ടു കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും പിന്നെ ഫ്ലോറൽ പാർട്സ് ഇൻ ഫോർസ് ഓർ ഫൈവ് അതായത് ഫ്ലോറൽ പാർട്സിന് ഫോർ മുതൽ ഫൈവ് വരെയുള്ള പാർട്സുകൾ ഉണ്ടായിരിക്കും നെറ്റ് ലൈക്ക് ലീഫ് വെയിൻസ് അതായത് എങ്ങനെയാണ് ജാലിക സിര വിന്യാസമുള്ള ഇലകൾ അതായത് നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ആ ഒരു ലീഫ് വെയിൻസ് ഒക്കെ ഉണ്ടായിരിക്കുക ഓക്കെ ടെട്രാമീറസ് അല്ലെങ്കിൽ പെൻഡാമിറസ് പൂക്കളാണ് അതായത് ഓരോ പൂക്കളിലും നാലോ അഞ്ചോ അംഗങ്ങൾ ഉണ്ടായിരിക്കും ഇതാണ് ഡൈക്കോട്ട്സ് റൂട്ട് അല്ലെങ്കിൽ ബീജ പത്രസസ്യങ്ങളുടെ സസ്യങ്ങളുടെ സവിശേഷത അതുപോലെ തന്നെ സ്റ്റെംസ് വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇന്നെ റിങ് അതുപോലെ എന്താണ് വാസ്കുലർ ബണ്ടിൽസ് അതായത് സൈലം ഫ്ലോയം അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് റിങ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും സോറി റിങ് അതായത് റൗണ്ട് ഷേപ്പിലായിരിക്കും അവരുടെ ആ ഒരു അറേഞ്ച്മെൻറ് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ അതാണ് മോണോകോഡ്സിൻ്റെയും ഡൈക്കോഡ്സ് പ്ലാന്റ്സിൻ്റെയും പ്രത്യേകത അവരുടെ ഫ്ലവർ എങ്ങനെയായിരിക്കും അവ അവരുടെ ലീഫ് ലൈ ലീഫ് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസ് പിന്നെ വാസ്കുലാർ ബണ്ടിൽസ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു പിക്ചർ പിക്ചറിൽ കാണുന്നത് പോലെ ആൻജിയോസ്പം രണ്ട് ക്ലാസ് ഉണ്ട് ഏതൊക്കെയാണ് ഡൈക്കോട്ടിലിഡണും മോണോ കോട്ടിലിഡണും ഒരു ഫസ്റ്റ് പിക്ചർ ഡൈക്കോട്ടിലിഡൺ സെക്കൻഡ് പിക്ചർ എന്താണ് മോണോ കോട്ടിലിഡൺ അതായത് പുല്ല് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ ഏതിലാണ് മോണോ കോട്ടിലിഡണില് പെട്ടതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ആൻജിയോസ്പേമിൻ്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ അവയുടെ ആ ഒരു റീപ്രൊഡക്ഷൻ ആ ഒരു ലൈഫ് സൈക്കിൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ചിത്രത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗം കാണുന്നത് അപ്പൊ ചിത്രത്തിൽ ആ ആരോമാർക്ക് സൂചിപ്പിക്കുന്നത് എന്താണ് ലൈംഗിക അവയവങ്ങളാണ് പുഷ്പങ്ങളിൽ ഫ്ലവറിൽ കാണുന്ന ആൺ ലൈംഗിക അവയവങ്ങളാണ് അതായത് സ്റ്റേമൺ ഓക്കെ ആ ഒരു മൊത്തം ഭാഗം പറയുന്നതാണെന്ത് സ്റ്റേമൺ ഇനി ഈ സ്റ്റേമിന്റെ രണ്ടു ഭാഗങ്ങളാണെന്ത് ഫിലമെൻറ്റ് അതായത് മലയാളത്തിൽ തന്തുകം എന്ന് പറയും പിന്നെ അതിൻ്റെ അഗ്രഭാഗത്തായി കാണപ്പെടുന്ന അതിനെ പറയുന്ന പേരാണെന്ത് ആന്തർ ഓക്കെ അപ്പം ആന്തറും ഫിലമെൻറ്റും അടങ്ങിയിട്ടുള്ള മൊത്ത സ്ട്രക്ചറിനെ പറയുന്ന പേരാണെന്ത് സ്റ്റേമൻ ഓക്കെ ആ ഒരു സോറി ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ആ ഒരു ഭാഗമാണ് ഏത് സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൺ ലൈംഗിക അവയവങ്ങൾ അതിനെ മൊത്തമായിട്ടും പറയുന്നത് സ്റ്റാമൻ അതായത് കേസരം എന്നാണ് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് ഫിലമെൻറ്റും പിന്നെ അതിൻ്റെ അഗ്രഭാഗത്തായി കാണപ്പെടുന്നതാണ് ആന്തർ ഓക്കെ ഇനി ആ ഒരു ആന്തറിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് ആന്തറിൻ്റെ ഉള്ളിലെ പരാഗരേണു പോളൻ ഗ്രെയിൻസ് ആന്തറിൻ്റെ ഉള്ളിൽ എന്തുണ്ട് പോളൻ ഗ്രെയിൻസ് ഉണ്ട് ഇത് മാതൃകോശത്തിൽ നടക്കുന്ന ഊനഭംഗത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നുണ്ട് പോളൻ ഗ്രെയിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഓക്കെ ഇനി ഫ്ലവറിൽ കാണപ്പെടുന്ന പെൺ ലൈംഗിക അവയവം അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ഏത് ജെനി അതായത് പിസ്റ്റിൽ ഓക്കെ അപ്പോൾ ഈ പിസ്റ്റിലിൻ്റെ സ്ട്രക്ചർ എന്താണ് ആ ഒരു ആരോമാർക്ക് സൂചിപ്പിക്കുന്നതാണ് എന്ത് പിസ്റ്റിൽ അതെന്താണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫ്ലവറിൽ കാണുന്ന ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് പിസ്റ്റിൽ അതുപോലെ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞു മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഏതാണ് സ്റ്റാമിൻ ഓക്കെ അപ്പോൾ ഈ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത് ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്നതാണ് എന്ത് ഓവറി ആ ഒരു സ്ട്രക്ചറിൽ താഴ്ഭാഗത്ത് കാണുന്നതാണ് ഓവറി ഇനി ഓവറിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന നീണ്ട തണ്ടാണ് തണ്ടാണെന്ത് സ്റ്റൈൽ ഓക്കെ ഓവറിൽ നിന്നും എക്സ്റ്റെൻഡ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ ഒരു നീണ്ട തന്തുവാണ് എന്ത് സ്റ്റെയിൽ പിന്നതുപോലെ തന്നെ അതിൻ്റെ ടിപ്പിൽ കാണുന്നതാണ് എന്ത് സ്റ്റിക്മ ഓക്കെ അപ്പം എന്തൊക്കെയാണ് ഈ ഒരു പിസ്റ്റിൻ്റെ സ്ട്രക്ചർ ഫസ്റ്റ് താഴ്ഭാഗത്ത് കാണുന്നത് അണ്ടാശയം അതായത് ഓവറി നേരത്തെ നീണ്ട തണ്ട് കാ പോലെ കാണുന്നതാണ് ദണ്ട് പോലെ കാണുന്നതാണ് എന്ത് സ്റ്റെയിൽ അതുപോലെ തന്നെ അതിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന സ്ഥലമാണ് പരാഗണ സ്ഥലം അപ്പം ഈ ഭാഗങ്ങളാണ് എന്തിനുള്ളത് നമ്മുടെ പിസ്റ്റിലിന് അതായത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള പിസ്റ്റിലിന് ഉള്ളത് ഓക്കെ ഇനി ഈ ഒരു അണ്ടാശയത്തിൽ അതായത് ഈ ഓവറിയിൽ ധാരാളം ഓവ്യൂളുകൾ കാണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പം ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഓവറിയില് എന്തൊക്കെയാണ് കാണപ്പെടുന്നത് ഓവ്യൂളുകൾ ധാരാളം ഓവ്യൂളുകൾ കാണപ്പെടുന്നുണ്ട് ഇനി ഈ ഒരു ഓവ്യൂളിൻ്റെ ഉള്ളിൽ യോസി സംഭവിച്ച് നാല് എന്തുണ്ടാവുന്നുണ്ട് മെഗാസ്പോർ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇവയിൽ നാലെണ്ണം എന്തായി മാറുന്നുണ്ട് നശിച്ചു പോകുന്നുണ്ട് അതായത് നാല് മെഗാസ്പോറിൽ നിന്നും മൂന്നെണ്ണം നശിക്കുകയും ഒന്ന് വിഭജിച്ച് ഭ്രൂണസഞ്ചിയായിട്ട് അതായത് എംബ്രിയോസാക്കായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അല്ല ഓരോ ഭ്രൂണസഞ്ചിയിലും മൂന്ന് കോശങ്ങൾ ചേർന്ന് എന്തായി മാറുന്നുണ്ട് എഗ് ആയി മാറുന്നുണ്ട് അപ്പോൾ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് നേരെ ആ ഒരു ആരോമാർക്ക് കൊടുത്തിട്ടുള്ള പിക്ചർ ശ്രദ്ധിക്കുക എന്ന് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അവിടെ ഒരു എഗ് ആയിട്ട് മാറുന്നുണ്ട് ഇതിൽ ഒരു അണ്ടം അതായത് എഗ്ഗ് സെല്ലിൽ എന്തായി മാറും രണ്ട് സൈനർജിട്ടുകളായിട്ട് മാറുന്നുണ്ട് ഇവയിൽ മൂന്ന് ആൻറ്റി രണ്ട് പോളാർ മർമ്മങ്ങൾ എന്നിവ കാണുന്നു ഓക്കെ അപ്പോൾ ആ നടുവിലായിട്ട് കാണപ്പെടുന്ന രണ്ട് ഡോട്ട് റെഡ് കളറിലെ ഡോട്ട് എന്താണ് പോളാർ മർമ്മങ്ങൾ അതായത് പോളാർ ന്യൂക്ലിയസ് ആണ് കാണുന്നത് ഇനി ഈ ഒരു പോളാർ പോളാർ മർമ്മങ്ങൾ പിന്നീട് എന്താണ് ആയി മാറുന്നത് അത് തമ്മിൽ സംയോജിച്ച് ഡിപ്ലോയിഡ് ആയിട്ടുള്ള അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ദ്വിതീയ മർമ്മമായി അതായത് ഡിപ്ലോബ്ലാസ്റ്റിക് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നുണ്ട് മനസ്സിലായോ അതായത് ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഫീമെയിൽ റീപ്രഡക് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള പിസ്റ്റിൽ അത് അതിൽ എന്തൊക്കെയുണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ഓവറി ഉണ്ട് സ്റ്റൈലുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഓവറിൽ ധാരാളം ഓവ്യൂൾസുകൾ കാണപ്പെടുന്നു ഇവ എന്ത് സംഭവിക്കുന്നു മിയോസിസ് വഴി മെഗാസ്പോർ ഉണ്ടാവുന്നു അതിൽ നാല് മെഗാസ്പോർ ഉണ്ടായിട്ട് അത് നേരെ എങ്ങോട്ട് മാറുന്നു ആയിട്ട് മാറുന്നു അതിൽ രണ്ട് പോളാർ ന്യൂക്ലിയസ് ഉണ്ടാവുന്നു പിന്നെ അതുപോലെ തന്നെ എഗ് എഗാരറ്റസായിട്ട് മാറിയിട്ട് അതിൽ രണ്ട് സൈനർജിഡുകളും മൂന്ന് ആൻറ്റി പോഡലുകളും രണ്ട് പോളാർ മർമ്മങ്ങളായിട്ട് മാറുന്നുണ്ട് പിന്നെ ആ സമയത്ത് തന്നെ നമുക്കറിയാം പിസ്റ്റിൽ അതായത് ആന്ത്രറോഫിലമെൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണെന്ത് പിസ്റ്റിൽ അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓക്കെ അപ്പോൾ പിസ്റ്റിൽ നിന്നും പോൾ പോളൻ ഗ്രെയിൻസ് എന്ത് വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ് ആ ഒരു പോളൻ ഗ്രെയിൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറി ബൈ വിൻഡ് അതായത് കാറ്റിനാലാണോ ആണോ മറ്റേ മുഖേന എന്ത് ചെയ്യും ഈ ഒരു നമുക്കറിയാം പിസ്റ്റിലിൻ്റെ മുകൾ ഭാഗത്തായത് അതായത് സ്റ്റിഗ്മൽ എന്തു ചെയ്യും ആ ഒരു പരാഗണ സ്ഥലത്ത് ഇവ എത്തുന്നു ആ ഒരു പോളം ഗ്രെയിൻസ് സ്റ്റിഗ്മൽ എത്തുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു പ്രക്രിയക്ക് എന്താണ് പറയുന്നത് പരാഗണം പോളിനേഷൻ എന്നാണ് പറയുന്നത് ഇനി ആ പരാഗണ സ്ഥലത്ത് വെച്ച് പരാഗണ രേണുക്കൾ അതായത് അവർ പോളം ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട് മുളയ്ക്കുന്നു അങ്ങനെ ഒരു പരാഗനാളികൾ അവിടെ ഉണ്ടാവുകയും ഇവ ആ ഒരു സ്റ്റൈലിലൂടെ വന്ന് അതായത് ജനിതണ്ട് അല്ലേ ആ ഒരു സ്റ്റിക് താഴെയായിട്ട് കാണപ്പെടുന്ന സ്റ്റൈലിലൂടെ വളർന്ന് ഓവിയുള്ളിൽ എത്തുകയും ചെയ്യുന്നു ഇനി ഇവ ഇത് എങ്ങോട്ട് കടക്കുന്നു ഭ്രൂണസഞ്ചിയിലേക്ക് അതായത് എംബ്രിയോ സാക്കിലേക്ക് കടന്നിട്ട് എന്തായി മാറുന്നുണ്ട് രണ്ട് പുംബീജങ്ങൾ അതായത് മെയിൽ ഗ്യാമറ്റോ ഗ്യാമറ്റോ ഫൈറ്റ് മെയിൽ ഗ്യാമറ്റോ ഫൈറ്റ് ആയിട്ട് മാറുന്നുണ്ട് ഇനി ഇതിൽ ഒരു മെയിൽ ഗ്യാമറ്റോ ഫൈറ്റ് എന്തുമായിട്ട് ചേർന്ന് യഗുമായിട്ട് ചേർന്നിട്ട് എന്തായി മാറുന്നുണ്ട് അതുമായിട്ട് സംയോജിച്ച് സൈഗോട്ടായിട്ട് മാറുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് സിംഗമി ഓക്കെ അതായത് പുംബീജവും അണ്ടമായി സംയോജിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ പുംബീജം അണ്ടവുമായി സംയോജിച്ച് സിക്താണ്ഡം അല്ലെങ്കിൽ സൈകോട്ട് ആയി മാറുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് സിംഗമി ഓക്കെ ഇനി മറ്റൊരു പുംബീജം ഈ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ദ്വിതീയ മർമ്മവുമായി സംയോജിപ്പിച്ച് എന്തായി മാറുന്നുണ്ട് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് അതായത് പി ഇ എൻ ആയി മാറുന്നു ഓക്കെ ഇങ്ങനെ രണ്ട് തവണ ബീജ സംയോജകം അതായത് സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നതിനാൽ ഈ ഒരു പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നുണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ദ്വിതീയ മർമ്മവുമായി സംയോജിപ്പിച്ച് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പ്രാഥമിക അതായത് പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് അതായത് പി ഇ എൻ ആയി മാറുന്നു ഇങ്ങനെ രണ്ട് തവണ എന്ത് സംഭവിക്കുന്നുണ്ട് ബീജ സംയോഗം അവിടെ നടക്കുന്നുണ്ട് അതായത് സിംഗമിയും നടക്കുന്നുണ്ട് ഒരു ട്രിപ്പിൾ ഫ്യൂഷനും അവിടെ നടക്കുന്നു അപ്പോൾ ഇതിനെ എന്ത് വിളിക്കുന്നുണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നും വിളിക്കുന്നുണ്ട് ഓക്കെ ഇനി അപ്പോൾ ഈ ഒരു ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നുള്ളത് ഒരു ആൻജിയോസ്പേമിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ് അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണപ്പെടുന്നത് എവിടെയാണ് ആൻജിയോസ്പേമിലാണ് ഓക്കെ ഇനി അവിടെ ആ ഒരു സൈഗോട്ട് വളർന്ന് അപ്പോൾ നമ്മൾ യക്കിൻ്റെ അടുത്ത് കാണുന്ന ഒരു ആണ് എന്ത് ജൈക്കോട്ട് ആ ജൈക്കോട്ട് വളർന്ന് എന്തായി മാറുന്നുണ്ട് ഭ്രൂണമായിട്ട് അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ബീജപത്രങ്ങളോട് കൂടിയിട്ടുള്ളതായിരിക്കും അതായത് മോണോ മോണോക്കോട്ടോ ഡൈക്കോട്ടോ അങ്ങനെ ഉള്ള ആ ഒരു ഇതായിരിക്കും അവിടെ വളരുക ഓക്കേ ഇനി ഇതിന് ഈ ഒരു ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷണം നൽകുന്നത് എന്താണ് എൻഡോസ്പേമാണ് ഓക്കെ നൽകുന്ന എൻഡോസ്പേം ആയിട്ടത് മാറുന്നുണ്ട് ഇനി അവിടെ ഉണ്ടായിട്ടുള്ള സൈനർജിഡുകളും ആൻറ്റിപോഡലുകളും എന്തായി മാറുന്നുണ്ട് ബീജ സംയോജകത്തിന് ശേഷം സോറി ബീജ സംയോഗത്തിന് ശേഷം അത് നശിച്ച് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ആ ഒരു എഗ്ഗിൽ എന്തുണ്ട് ചിനർജിഡ്സുണ്ട് പിന്നെ വേറെന്തുണ്ട് ആൻറ്റി പോഡലുകളുണ്ട് ഇവ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സിംഗമിക്ക് ശേഷം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് ശേഷം എന്തായി മാറുന്നുണ്ട് നശിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഇതിനെ തുടർന്ന് ഓവ്യൂളുകൾ വിത്തുകളായും പിന്നെ അണ്ടാശയങ്ങൾ ഫലങ്ങളായിട്ടും മാറുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഓവ്യൂൾ എന്തായി മാറുന്നുണ്ട് ഓവ്യൂൾ സീഡായിട്ട് മാറുന്നു ഓക്കെ എന്താണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആണ് ഈ പറയുന്നത് എന്തൊക്കെയാണ് ഓവ്യൂളുകൾ സീഡായി മാറുന്നു ദെൻ ഓവറി എന്തായി മാറുന്നുണ്ട് ഫ്രൂട്ട്സ് ആയിട്ടും മാറുന്നു ഇപ്പോൾ പഠിച്ചിരിക്കുക ഓവ്യൂൾ എന്തായി മാറുന്നു സീഡ് ദെൻ ഓവറി എന്തായിട്ട് മാറുന്നുണ്ട് ഫ്രൂട്ട്സ് ആയിട്ടും മാറുന്നു ഓക്കേ അപ്പോൾ ആൻജിയോസ്പേമിൻ്റെ ഒരു ലൈഫ് സൈക്കിളാണ് നമ്മൾ ഈ ഒരു പിക്ചറിലൂടെ പഠിച്ചത് ഓക്കെ അപ്പോൾ ഈ ഒരു പിക്ചർ പിക്ചർ ആയിട്ടല്ല നിങ്ങൾ പിക്ചർ വരക്കണമെന്നില്ല ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും എഴുതിയിട്ട് ഈ ഒരു ലൈഫ് സൈക്കിൾ നിങ്ങൾ പഠിച്ചിരിക്കുക ഓക്കെ സോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്